ഇതുവരെ ഈ വീട്ടിലുള്ളവർ ഇത്തിരി പഴം കഞ്ഞി കൂടി തന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇവിടേക്ക് ഞങ്ങളെ വിളിച്ച് ഈ ചാപ്പാട് തരുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ ലക്കി. അതുമല്ല, സാറൊരു മഹാൻ തന്നെയാ. എടാ, നിങ്ങൾക്ക് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് ഫ്രീ ആയിട്ട് വെള്ളം അടിക്കാം. എന്നാ നിങ്ങൾ പിച്ച തണ്ടുന്ന എല്ലാ വീട്ടിലും ചെന്ന് ഈ സ്വത്ത് മുഴുവൻ എന്റേതാണെന്ന് പബ്ലിസിറ്റി ചെയ്യ. തലക്കി കളയാമേ, സൂപ്പർ ഹിറ്റ് പബ്ലിസിറ്റി ചെയ്യാം. അല്ല മുലാളി, ഈ മണ്ടന്റെ മനസ്സിലൊരു സ്മാൾ ഡൗട്ട്. എന്താ ഡൗട്ട്? നിങ്ങൾ പെണ്ണ് കെട്ടാൻ പോകുന്നത് മൂത്തവളെയാണോ ഇളയവളെയാണോ? മൂത്തതിനെ എങ്ങാനും കെട്ടിയാല് വട്ടുപിടിച്ച് ഭ്രാന്താശുപത്രിയിലായത് തന്നെ. ആ സാധനത്തിന് താലിയിലൊന്നും വിശ്വാസമില്ല. ഭർത്താവിനെ പുല്ല് വിലയാ. അങ്ങനത്തെ ചരക്കിനെ ഞാൻ തലേ പിടിച്ച് വെച്ചാ എന്റെ കഥ റിവേഴ്സ് ഗിയറില. അതുകൊണ്ട് മൂത്തവളെ വഴിക്ക് കൊണ്ടുവരാൻ ഇളയവിളെ ലൈൻ അടിക്കാനാ എന്റെ ഐഡിയ. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മയങ്ങിപ്പോയി മൂത്ത പെണ്ണ് നിങ്ങളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ എന്ത് ചെയ്യും മലയാളി? എങ്കിൽ ആളുടെ കഥ ക്ലൈമാക്സിലേക്ക്, എന്റെ യാത്ര കാശിയിലേക്ക്. മുലാളി ആകെ കൊളവായി. മുലാളി പറഞ്ഞത് ആ മൂത്ത പൊങ്കച്ച് കേട്ടാ തോന്നേ. കേക്കാനാടാ പറഞ്ഞത്? ഇതാ ഇതുകൂടെ പഠിപ്പിച്ചേ. മുതലാളി എന്ന് പറയാ ഇങ്ങനെ വേണം. ഇതെന്ത് വർത്തമാനമാ മോളെ? ആ രാജേഷിനെ കെട്ടുന്നെങ്കിൽ അത് നീ തന്നെ ആയിരിക്കണം, വേറെ ആരും ആകാൻ പാടില്ലെന്നാ? വീണ്ടും ഇങ്ങനെ അർത്ഥമില്ലാതെ വാശി പിടിക്കാതെ എന്റെ അമ്മയെ പോലെ. ഞാൻ മനസ്സാലെ പ്രേമിക്കുന്ന ആൾ എന്റെ സ്വന്തമാകാതെ ഈ വീട്ടിലിരിക്കുന്നത് താങ്ങാനാവില്ല. ചേച്ചിയുടെ ഇഷ്ടപ്രകാരം തന്നെ ഈ മാരേജ് നടത്തച്ചാ. സന്ധ്യയെ, എന്താ മോളെ ഈ പറയുന്നത്? ചേച്ചിക്ക് വേണ്ടി ഇത്രമാത്രം വലിയൊരു ത്യാഗമോ? അച്ഛാ, ചെറുപ്പം മുതലേ എനിക്ക് ത്യാഗം ചെയ്ത് നല്ല പരിചയമാണ്. ചേച്ചിയുടെ പഠിപ്പിനായി എന്റെ പഠനം ത്യാഗം ചെയ്തവളാ ഞാൻ. അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്റെ റിബണും വളയും ത്യാഗം ചെയ്തവളാ ഞാൻ. ചേച്ചിയുടെ സംതൃപ്തിക്ക് വേണ്ടി എന്റെ പാവാടയും സാരിയും ത്യാഗം ചെയ്തവളാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരു കാര്യം ചെയ്യ്. ഇനി നിന്റെ പേര് സന്ധ്യാറാണി എന്നല്ല, ത്യാഗറാണി എന്നാക്ക്. ശരി, മഹാമനസ് കാട്ടുകയല്ലേ, രണ്ടാമത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പറ. അച്ഛൻ എതിർക്കണ്ട, എന്റെ തീരുമാനമാണ്. ചേച്ചി സുഖമായിരിക്കുന്നത് കണ്ടാ മതി എനിക്ക്. ശ്രാവണി, അയാളെ നീ തന്നെ മാരേജ് ചെയ്തോ. ഞാൻ റെഡി. പക്ഷേ രാജശേഖരിയോ?